ഏഴാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരു അമേരിക്കക്കാരൻ മലയാളത്തെയും മലയാളികളെയും അദ്ദേഹം മരണം വരെയും സ്നേഹിച്ചു. സംസ്കൃതവും ഹിന്ദിയും ഉൾപ്പെടെ പല ഭാഷകളിലും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും വരെ നേടി. പറഞ്ഞു വരുന്നത് ഡോക്ടർ റോഡിനി മോങ്ങിനെ പറ്റിയാണ്. കണ്ണുള്ളവർ പോലും കാണാത്തത് പലതും കണ്ട അറിഞ്ഞ ഡോക്ടർ റോഡിനി മോങ്ങിനെ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുകൂടിയായ തമ്പി ആന്റണി. ഇന്നലെ അന്തരിച്ച പ്രൊഫസർ ഡോക്ടർ റോഡ്നി മോങ്ക്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നം, അദ്ദേഹത്തിൻ്റെ ഒരു മലയാള പ്രേമം, അദ്ദേഹം കേരളത്തിൽ പോയി മലയാളം പഠിച്ചു. ഇവിടെ വെച്ച് ആരൊക്കെയോ മലയാളം പറയുന്നത് കേട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ടു, അങ്ങനെ ആ ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. അദ്ദേഹം അവിടെ പോയി പഠിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ വന്നിട്ട് 1984 ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്റ്റിൻ ടെക്സസ്, അത് വലിയൊരു ക്യാമ്പസാണ് അവിടുത്തെ. അവിടെ എനിക്ക് തോന്നുന്നു ടെക്സസിലെ മാത്രമല്ല അമേരിക്കയിലെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. അവിടെ പല ലാംഗ്വേജസ് ഉണ്ടെങ്കിലും മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് പ്രൊഫസർ മോങ്കാണ്. അത 40 കൊല്ലമായിട്ട് 10-ഉം 25-ഉം സ്റ്റുഡൻ്റുള്ള ഒരു ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ അത്ഭുതമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്ത് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത്ര മനോഹരമായിട്ട്. അവിടെ ഇന്ത്യക്കാരുണ്ട്, വളരെ കുറച്ച് മലയാളികളും പഠിക്കുന്നുണ്ട്, പിന്നെ അമേരിക്കക്കാരും പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആണ് ഇപ്പോൾ ഉള്ള ഡൊണാൾഡ് ഡേവിസ്. അദ്ദേഹമാണ് അവിടുത്തെ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജിന്റെ ഹെഡ്. കൂടാതെ മലയാളം പ്രൊഫസർ ദർശന ശശിയുണ്ട്. ദർശന ശശിയാണ് എന്നെ ഒരു സെമിനാറിന് അവിടെ ഇൻവൈറ്റ് ചെയ്തത്. അതായത് അവിടെ ഫൈനൽ ഇയർ മലയാളം പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് മലയാള ഡിപ്പാർട്ട്മെന്റ്, അതായത് എല്ലാ ഭാഷാ പ്രൊഫസേഴ്സും വരും അവിടെ സെമിനാർ. അപ്പൊ എന്നെ വിളിക്കാൻ കാര്യം എനിക്ക് സാഹിത്യവും സിനിമയും കൂടെ ഉള്ളതുകൊണ്ട് അതായിരുന്നു സെമിനാറിന്റെ വിഷയം. അപ്പൊ അങ്ങനെ മലയാളം മാത്രമല്ല അവിടുത്തെ ഒരു 10-14 ലാംഗ്വേജ് ഉണ്ട്, ഇന്ത്യൻ ലാംഗ്വേജ് ഉണ്ട്. അതിൽ ബംഗാളി പ്രൊഫസറുണ്ട്, തമിഴ് പ്രൊഫസറുണ്ട്, എല്ലാവരും സെമിനാറിന് വന്നിട്ടുണ്ടായിരുന്നു. സെമിനാർ ഇംഗ്ലീഷിലാണെങ്കിൽ പോലും ഒരു ഭാഷാപ്രേമികളുടെ ഒരു കൂട്ടായ്മ. അപ്പൊ അതൊക്കെ തുടങ്ങാനുള്ള കാരണക്കാരൻ പ്രൊഫസർ ഈ റോണി മോങ്കാണ്. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആണ് ഈ ഡൊണാൾഡ് ഡേവിസ്, പിന്നെ ദർശന. അങ്ങനെ അവരാണ് ഈ ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നീട് ഞാൻ അദ്ദേഹം റിട്ടയർഡ് ആയെങ്കിലും അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ എന്റെ നിർബന്ധ പ്രകാരം ഞാനും ദർശനം കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അതൊരു വലിയ അനുഭവമായിരുന്നു. 7 വയസ്സിൽ ബ്ലൈൻഡായ അദ്ദേഹം 13 ഭാഷയിലെ പാണ്ഡിത്യമുണ്ട്, മലയാളം കൂടാതെ. എങ്ങനെ അദ്ദേഹത്തെ കണ്ടതും അദ്ദേഹം സംസാരിച്ചതും, അദ്ദേഹം വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്നു, ഒരു വടി പോലും കയ്യില്ലാതെ ഞങ്ങളെ ആദരിച്ച് ഇരുത്തുകയും ഞങ്ങൾക്ക് കോഫിയൊക്കെ എടുത്തു തരികയും, ഒരു ബ്ലൈൻഡാണെന്ന് നമുക്ക് തോന്നുകയില്ല. അതുപോലെ അദ്ദേഹം വർഷങ്ങളായിട്ട് ജീവിക്കുന്ന വീടായതുകൊണ്ടായിരിക്കും എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ്. അതുകൂടാതെ അദ്ദേഹം കുറെ ഈ അവിടുത്തെ ഒരു മ്യൂസിക് ഗ്രൂപ്പിന് വേണ്ടി പാട്ടുകൾ എഴുതാറുണ്ട്, CD എന്നെ കാണിച്ചു. അപ്പം ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അന്ധനായ പ്രൊഫസർ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ മരണം പെട്ടെന്നിങ്ങനെ അറിഞ്ഞപ്പോഴത്തേന് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അദ്ദേഹത്തിന്റെ ആ വേർപാടില് മലയാളിയെ സ്നേഹിച്ച മലയാള സ്നേഹിയായ അദ്ദേഹത്തിന്റെ ആ മരണത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു.